ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ക്രൈസ്തവരായ നമുക്ക് ഒക്ടോബർ മാസത്തിലുപരി പരിശുദ്ധ അമ്മയുടെ ജപമാല മാസമാണ്. പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന. പരിശുദ്ധ ജപമാല നമ്മുടെ കഴുത്തിലണിയുന്ന ഒരു അലങ്കാര വസ്തു മാത്രമായി മാറരുത്, മറിച്ച് നാം ഓരോരുത്തരും ജപമാല അണിയുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണവും കൃപാവരവും നമ്മിലേക്ക് ലഭിക്കുന്നു. പൈശാചിക ശക്തിയുടെ തിന്മയിൽ നിന്നും സ്വാധീനങ്ങളിൽ നിന്നും ചെറുത്തു നിൽക്കുവാനും സാത്താനമേൽ വിജയം വഹിക്കുന്ന നമ്മെ സഹായിക്കുന്ന ഒരു വലിയ ആയുധം കൂടിയാണ് ജപമാല. ജോൺ പോൾ പാപ്പ പറയുന്നു, വിശുദ്ധിയുടെ ജീവിതത്തിന് യഥാർത്ഥ പാതയാണ് പരിശുദ്ധ ജപമാല. വിശുദ്ധരെല്ലാവരും പരിശുദ്ധ അമ്മയും കൊന്തയും സ്നേഹിച്ചവരാണ്. നാം ഓരോരുത്തരും പരിശുദ്ധ അമ്മയെ പ്രകീർത്തിക്കുകയും വണങ്ങുകയും ചെയ്യുമ്പോൾ പരിശുദ്ധ അമ്മ അവരുടെ സുപുത്രനിലേക്കും വിലയിലേക്കും നമ്മെ അടുപ്പിക്കുന്നു. കുടുംബസമേതം നാം കൊന്ത നമസ്കാരം ചെല്ലുമ്പോൾ നസ്രത്തിലെ ഇതുപോലെ കൊച്ചു കുടുംബത്തിലേക്ക് നാം മാറുന്നു. ഈ ലോകത്തിന്മയുടെ ശക്തികൾക്കെതിരായി പടപൊരുത്തുന്ന ഒരു ദിവ്യ ആയുധം കൂടിയാണ് ജപമാല. പരിശുദ്ധ അമ്മ ഒരു അതിശിഷ്ടമായ ഒരു സക്രാരിയാണ്. ദൈവജനത്തിന്റെ മാതൃകയാണ് പരിശുദ്ധ അമ്മ. അമ്മയുടെ വിമലഹൃദയത്തിന് ചേർന്നതുകൊണ്ട് നമ്മയും ഈ ലോകം മുഴുവനെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, തിന്മയ്ക്കെതിരെ പടപൊരുത്തുന്ന ദിവ്യായുധമായ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ ഞങ്ങളെ ശക്തരാക്കണമേ അമ്മേ.